ഗ്ലോറിയ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന അതിരാവിലെ തിരുസന്നിധി എന്ന പ്രതിദിന വചന പരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ദേശമില്ല നിന്റെ മുൻപാകെ ഇല്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടതോട്ടെങ്കിൽ ഞാൻ വലതോട്ട് പോയിക്കൊള്ളാം, നീ വലതോട്ടെങ്കിൽ ഞാൻ ഇടതോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 13:9. യഹോവയായ ദൈവത്തിൻ്റെ വിളിയനുസരിച്ച് ഹാരാനിൽ നിന്ന് കനാൻ ദേശത്തേക്ക് അബ്രാമും സാറയും ഒപ്പം സഹോദരപുത്രനായ ലോത്തും അവർക്കുള്ളതൊക്കെയും പുറപ്പെട്ട ചരിത്രത്തെക്കുറിച്ചായിരുന്നുവല്ലോ കഴിഞ്ഞ ദിവസത്തെ വേദഭാഗത്തു നിന്ന് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ദൈവ വാഗ്ദത്ത പ്രകാരം കനാൻ നാട്ടിലെത്തിയപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ദേശത്തെ ക്ഷാമം മൂലം അവർ മിസ്രയീമിലേക്ക് യാത്ര പുറപ്പെടേണ്ടി വന്ന സാഹചര്യത്തെയും അവിടെ നിന്ന് അതിവിദൂരമല്ലാതെ മടങ്ങിപ്പോരേണ്ടി വന്ന സംഭവത്തെയും തുടർ ഭാഗം നാം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. പൊന്ന്, വെള്ളി, മൃഗസമ്പത്ത് എന്നിവയാൽ അബ്രാമും ലോത്തും ബഹുസമ്പന്നരായിരുന്നു എന്നത് വേദഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാവുന്നതുമാണ്. എന്നാൽ നേർക്കുനേർ അല്ലെങ്കിൽ പോലും ഇടയന്മാർ തമ്മിലുണ്ടായ വാക്കേറ്റങ്ങൾ അവരെ ഒന്നിച്ച് ജീവിക്കുവാൻ അനുവദിക്കാത്ത അനുഭവങ്ങളിലേക്ക് എത്തിച്ചു എന്നതാണ് വായിക്കുവാൻ സാധിക്കുന്നത്. വർദ്ധിച്ച സമ്പത്താണ് അതിനൊരു പ്രധാന കാരണമായി നിലകൊണ്ടത് എന്ന് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ദൈവഹിത പ്രകാരം യാത്രയാരംഭിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിനും ദൈവ ഉദ്ദേശത്തിനും കളങ്കം ഏശരുത് എന്ന ചിന്ത അബ്രഹാമിനെ ഭരിച്ചതുകൊണ്ടാകാം. വിട്ടുവീഴ്ചയോടും സഹകരണ മനോഭാവത്തോടും അബ്രഹാം ശാന്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇടയാകുന്നത്. നാം അധിവസിക്കുന്ന ഈ ലോകത്തിൽ ചില കുടുംബങ്ങളിലെങ്കിലും കണ്ടുവരുന്ന ഒരു പ്രവണതയും ചില യാഥാർത്ഥ്യങ്ങളുമാണ് ഈ ഭാഗത്തൂടെ വരച്ചു കാട്ടുന്നത്. ഒരർത്ഥത്തിൽ ബന്ധങ്ങളെ ഉടച്ചു കളയുന്നതിനും മുറിച്ചു കളയുന്നതിനും ശക്തിയുള്ള ഒരു ആയുധം വിധമാണ് സമ്പത്ത് ചിലപ്പോഴെങ്കിലും നിലകൊള്ളുന്നത്. ഒന്നുമില്ലായ്മകളിലും ക്ലേശങ്ങളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും പ്രാർത്ഥനാപൂർവം ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ ഇടയായതും നമ്മിൽ പലരുടെയും ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വഴികൾ തുറന്നും സാധ്യതകൾ നൽകിയും നമ്മിൽ പലരും ആയിരിക്കുന്ന വിധത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയൊന്ന് മാത്രമെന്ന് ചിലപ്പോഴെങ്കിലും നാം മറന്നുപോകുന്നുവോ എന്ന് തിരിഞ്ഞു നോക്കുന്നത് ഏറെ ഉചിതമെന്ന് ഈ വേദഭാഗത്തൂടെ നമ്മോട് സംസാരിക്കുന്നതെന്നതും നാം വിസ്മരിച്ചുകൂടാ. ധ്യാനഭാഗം നാം ശ്രദ്ധിച്ചാൽ നാം ചിന്തിച്ചതുപോലെ അബ്രാമും ലോത്തും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്നതായോ വിദ്വേഷം ഉളവാകത്തക്ക വിധത്തിൽ പെരുമാറുന്നതായോ സൂചനകളൊന്നും തന്നെയില്ല. എന്നാൽ ഇരുവരുടെയും ദാസന്മാർ തമ്മിൽ ചണ്ട കൂടുന്ന ഒരു പതിവായി തന്നെ വന്നിരിക്കുന്നതായിട്ടത്രേ വായിക്കുവാൻ കഴിയുന്നത്. അത് ഒരുമിച്ചുള്ള ജീവിതത്തിനും ദൈവമഹത്വത്തിനും അനുകൂലമല്ലാത്തതും ദോഷം വരുത്തുന്നതുമായ അനുഭവങ്ങളിലേക്കാണ് അവരെ വലിച്ചുകൊണ്ട് പോയത്. മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും തങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമായി തന്നെ ഭവിക്കണമെന്നുള്ള അവരുടെ ദൈവാശ്രയവും രാപ്പകലില്ലാത്ത അവരുടെ നിരന്തരമായ അധ്വാനങ്ങളും അനേക കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തിയിട്ടുള്ളത് നമ്മുടെ പലരുടെയും മനസ്സിൽ ഉള്ളപ്പോൾ തന്നെ ഒരുപക്ഷെ ഞങ്ങളുടെയും ജീവിതം അതുതന്നെയാണെന്ന് നമ്മിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയതും അതിന് വട്ടമിട്ടിരുന്ന് കൈയെത്തി ആഹാരമെടുത്തതും കഴിച്ചതും ഉള്ള സൗകര്യത്തിൽ ഒരു പായിൽ കിടന്നുറങ്ങിയതും ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഏതെങ്കിലും തിരക്കിട്ട ജോലിയിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ നാം വ്യാപൃതരായിരുന്നാൽ പോലും അത് അല്പനേരത്തേക്ക് മാറ്റിവെച്ച് ഹൃദയപൂർവ്വം ചിന്തിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് എത്രയോ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകിത്തരുന്നത് എന്ന് നാം അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ധ്യാനഭാഗത്തിൻ്റെ 8 നാം ശ്രദ്ധിച്ചാൽ, അതുകൊണ്ട് അബ്രഹാം ലോകത്തിനോട് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ എന്നാണ് അബ്രഹാമിൻ്റെ അപേക്ഷയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ അനുകരിക്കാവുന്നതും മാതൃകയാക്കാവുന്നതുമായ ഒരു ജീവിത ശൈലിയിലാണ് അബ്രഹാമിൽ ഇപ്പോൾ നാം ചില വാക്കുകളിലൂടെ കാണുന്നത്. അബ്രഹാമിൻ്റെ തന്മയത്വത്തോടുകൂടെയുള്ള ഈ തീരുമാനങ്ങളും അവതരണ രീതിയും ഒരു സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഉണ്ടായിരുന്നതല്ല എന്ന തുടർ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ. നീ ഇടതോട്ടെങ്കിൽ ഞാൻ വലതോട്ട്, നീ വലതോട്ടെങ്കിൽ ഞാൻ ഇടതോട്ട് എന്ന പ്രയോഗത്തിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്.
സാഹോദര്യത്തിൻ്റെ എല്ലാ ഉദാരതയോടും കൂടി ഫലപുഷ്ടമായതും കണ്ണിന് പച്ചിപ്പായതും തിരഞ്ഞെടുക്കുവാനും അബ്രഹാം ലോത്തിനെ അനുവദിക്കുന്നു. തനിക്ക് ലഭിക്കുന്നത് ഏതെന്നോ എന്തെന്നോ മേലിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നോ അബ്രഹാം ചിന്തിക്കുന്നില്ല. കാരണം തന്നോടൊപ്പം യാത്ര ആരംഭിച്ചതിൻ്റെ രക്തബന്ധമായ ലോത്തിൻ്റെ സംരക്ഷണവും ജീവിത ഭദ്രതയും തൻ്റെയും കൂടെ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെട്ടത് എന്ന ചിന്ത അബ്രഹാമിനെ ഭരിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി തകർച്ചയോ വിട്ടുവീഴ്ചയോ അനുഭവിക്കേണ്ടി വന്നാലും ഏറ്റെടുക്കേണ്ടി വന്നാലും ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല എന്ന് അബ്രഹാമിൻ്റെ ജീവിതാനുഭവം ഈ പ്രഭാതത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. വിളിച്ച ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഒപ്പം തൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് താനല്ല, ദൈവമാണ് അത് തീരുമാനിക്കുന്നതെന്നും അബ്രഹാം വിശ്വസിച്ചിരുന്നു. വിശ്വാസത്തിൻ്റെ ബലവും സ്നേഹത്തിൻ്റെ പ്രചോദനവുമാണ് ഉടയാത്ത ഈ ബന്ധങ്ങൾക്ക് അബ്രഹാമിനെ വഴി നടത്തിയത്. ഇത്തരുണത്തിൽ അബ്രഹാമിൻ്റെ ജീവിതശൈലി നമ്മളുടെയും ജീവിതശൈലിയായി തീരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഏറ്റവും വിനയത്തോടും തന്മയത്വത്തോടും ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ഇഹലോകത്തിലെ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹവുമാക്കി തീർക്കുവാൻ സഹായിക്കണമേ. ബന്ധങ്ങൾ കുടവ് വരുന്നത് ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്കിടയാകരുതേ. യേശു കർത്താവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. കർത്താവിൻ്റെ കൃപ പ്രിയരെ നമ്മോടുകൂടെ ഇരുന്ന് അനുഗ്രഹകരമായി ജീവിപ്പാൻ സഹായിക്കുമാറാകട്ടെ. ആമീൻ.